മരിയ വോൾത്തോർത്ത് എഴുതിയ ദൈവമനുഷ്യന്റെ സ്നേഹഗീത എന്ന പുസ്തകം. അതിൽ യേശു ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്ന രംഗം, സ്വർഗസ്ഥനായ പിതാവെ പഠിപ്പിക്കുന്ന രംഗം വളരെ വിശദമായിട്ട് പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. ഇത് സകല മനുഷ്യർക്കും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. എല്ലാവരും ദൈവത്തിൻ്റെ അനന്ത സ്നേഹവും അനന്ത കരുണയും അറിയണം. നമ്മളത് ആഗ്രഹിക്കണം. നമ്മൾ ആഗ്രഹിക്കണമെങ്കിലോ നമുക്ക് മാനസാന്തരം ഉണ്ടായിരിക്കണം, നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആ അഭിഷേകം ഉണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളും ദാനങ്ങളും നമ്മിലുണ്ടെങ്കിലേ ലോകം മുഴുവനെയും സ്നേഹിക്കാൻ, ലോകം മുഴുവനും വേണ്ടിയും എല്ലാ മനുഷ്യർക്കു വേണ്ടിയും പ്രാർത്ഥിക്കാൻ സാധിക്കൂ. അപ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് തുടർന്നു വരുന്ന ഓരോ ജപവും ലോകം മുഴുവനും വേണ്ടിയുള്ളതാണ്. അങ്ങയുടെ രാജ്യം വരണമേ, എല്ലാ മനുഷ്യ ഹൃദയങ്ങളിലും പരിശുദ്ധാത്മാവ് ഒന്നറിയണം. അതുവഴി ദൈവസ്നേഹം നിറയും, അതുവഴി ക്ഷമിക്കാൻ ശക്തി കിട്ടും, അതുവഴി കരുണ കാണിക്കാൻ ശക്തി കിട്ടും. കരുണാർദ്ര സ്നേഹം തമ്മിൽ നിറയും. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. എന്താണ് അങ്ങയുടെ തിരുമനസ്? 1 തിമോത്തി 2:4, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യത്തിൻ്റെ അറിവിലേക്ക് വരണമെന്നും വഴിയും സത്യവും ജീവനുമായ ദൈവപുത്രനായ മനുഷ്യാവതാരം ചെയ്ത ആ യേശുവിൻ്റെയും യേശു പഠിപ്പിച്ച ത്രിയേക ദൈവത്തിൻ്റെയും അറിവിലേക്ക് വരണം. എല്ലാവരും രക്ഷപ്രാപിക്കണം. ഒരാൾ പോലും നശിച്ചു പോകരുത്. 2 പത്രോസ് 3:9, ഒരാൾ പോലും നശിച്ചു പോകരുത്. 3:6, എല്ലാവരും രക്ഷപ്രാപിക്കണം. ഇത് ദൈവഹിതമാണ്. രക്ഷപ്രാപിക്കണമെങ്കിലോ ദൈവമയച്ച തൻ്റെ ഏകപുത്രനായ യേശുവിൽ വിശ്വസിക്കണം. എന്തെന്നാൽ 1 യോഹന്നാൻ 2:2 പറയുന്നു, 1 യോഹന്നാൻ 2:2, അവൻ നമ്മുടെ പാപപരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്കുള്ള പരിഹാര ബലി. അപ്പസ്തോല പ്രവർത്തനം 4:12, മുടന്തനായ ഒരു ഭിക്ഷക്കാരനെ പത്രോസ് യേശുവിൻ്റെ നാമത്തിൽ സുഖപ്പെടുത്തി. അവൻ നടക്കുകയും ഓടുകയും ചാടുകയും ചെയ്തു. അങ്ങനെ ചെയ്ത് ജെറൂസലം ദേവാലയത്തിൽ പ്രവേശിച്ചു. അവനെ മുൻപരിചയമുണ്ടായിരുന്ന എല്ലാവരും അത്ഭുതം കൊണ്ടു. ഈ മുടന്തൻ എങ്ങനെ സുഖപ്പെട്ടു? എല്ലാവരും അവന് ചുറ്റും കൂടി അവനെ നോക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് അവരിൽ പ്രവർത്തിച്ചു. അവൻ്റെ കഴിവ് കൊണ്ടല്ല, ഈ പത്രോസും യോഹന്നാനും, അവർ വഴിയാണ് ഇവൻ സുഖപ്പെട്ടത്. അങ്ങനെ അവർ പത്രോസിനെയും യോഹന്നാനെയും സൂക്ഷിച്ചു നോക്കി, അത്ഭുതപ്പെട്ടു. ഉടനെ പരിശുദ്ധാത്മാവ് പത്രോസിനോട് പറഞ്ഞു, ഇപ്പോൾ വചനം പ്രഘോഷണത്തിന് പറ്റിയ സമയമാണ്, പ്രസംഗിച്ചുകൊള്ളുക. അപ്പോൾ പത്രോസ് അവരോട് പറഞ്ഞു, നിങ്ങളെന്താണ് ഞങ്ങളെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? ഇത് ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല ഇവൻ സുഖപ്പെട്ടത്. പിന്നെയോ, നിങ്ങൾ കുരിശിൽ തൂക്കി കൊന്നവനും പിതാവായ ദൈവം ഉയർപ്പിച്ചവനുമായ യേശുവിൻ്റെ നാമത്തിലാണ് ഈ മുടന്തൻ സുഖപ്പെട്ടത്. എന്നിട്ട് പത്രോസ്ലിഹ ഒരിക്കലും പറയാൻ ധൈര്യപ്പെടാൻ ഇടയില്ലാത്ത ഒരു വചനപ്രഘോഷണം കൂടി നടത്തി. മറ്റൊരുവനിലും രക്ഷയില്ല. ആകാശത്തിന് കീഴെ, ഭൂമിക്ക് മുകളിൽ, മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശുവിൻ്റെതൊഴികെ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശു ഏകരക്ഷകൻ എന്ന് പ്രഘോഷിക്കുന്ന ഒരു വചനപ്രഘോഷണം പത്രോസിന്റെ അധരങ്ങളിലൂടെ ദൈവം നൽകി. ആർക്കും ചോദ്യം ചെയ്യാൻ സാധിക്കാത്ത അടയാളമായി സുഖപ്പെട്ട മുടന്തൻ അവിടെ നിൽക്കുകയാണ്. 1 യോഹന്നാൻ 4:14
പരിശുദ്ധാത്മാവ് ഇപ്രകാരം എഴുതി വെച്ചു, പിതാവ് തന്റെ പുത്രനെ ലോകരക്ഷകനായി അയച്ചിരിക്കുന്നു. ഞങ്ങൾ അത് കണ്ടു, ഞങ്ങൾ അതിന്റെ സാക്ഷികളാണ്. ലോകരക്ഷകൻ, അപ്പൊ ലോകരക്ഷകനാണ് മനുഷ്യാവതാരം ചെയ്ത, മനുഷ്യരൂപമെടുത്ത ദൈവപുത്രനായ യേശു ലോകരക്ഷകനാണ്, ഏകരക്ഷകനാണ്. ഹല്ലേലൂയ. മറ്റൊരുവനിലും രക്ഷയില്ല. ഹല്ലേലൂയ. ഇത് ഭയം കൂടാതെ പറയണമെങ്കിൽ ഒന്ന്, പരിശുദ്ധാത്മാവിന്റെ അനുഭവം വേണം. രണ്ട്, നമുക്ക് മുമ്പിൽ നമ്മുടെ അടുത്ത് വചനം കേട്ട് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞ അനുഭവ സാക്ഷ്യങ്ങൾ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അങ്ങനെ ചോദ്യം ചെയ്യാൻ പറ്റുകയില്ല. ചോദ്യം ചെയ്യാതെ അവർക്ക് വിശ്വസിക്കാൻ തക്കവണ്ണമുള്ള അടയാളങ്ങൾ ദൈവം നൽകും. ഹല്ലേലൂയ. നമ്മുടെ ഇടയിൽ അത് നൽകിക്കൊണ്ടിരിക്കുന്നു. ഒന്നും രണ്ടുമല്ല, ധാരാളമായി. 10-25 വർഷങ്ങൾക്ക് മുമ്പ് ഇൻഡോറിൽ ധ്യാനം നടക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ കൺവെൻഷൻ നടക്കുന്ന ഹാളിന്റെ കുറെ അകലെ ഒരു മരത്തിൽ ചാരി നിൽക്കുകയാണ്. ഉച്ച വരെ, ഉച്ച കഴിഞ്ഞപ്പോ ചെറുപ്പക്കാരൻ ധ്യാനം നടക്കുന്ന ഹാളിന്റെ അടുത്തുള്ള ഒരു ചെറിയ മരത്തിന്റെ അടുത്ത് ചാരി നിൽക്കാൻ തുടങ്ങി. ഒരു 3:30 ആയപ്പോ അവൻ പന്തലിന്റെ ഉള്ളിലോട്ട് കയറി. അപ്പോ മതതീവ്രവാദി ഗ്രൂപ്പിൽപ്പെട്ട ആരോ ഒരാൾ ഇവനെ പറഞ്ഞുവിട്ടതാണ്. ഇവര് നിർബന്ധ മതപരിവർത്തനം നടത്തുന്നുണ്ടോ അറിയാൻ വേണ്ടി പറഞ്ഞുവിട്ടതാണ്. അവൻ കാലത്ത് തൊട്ട് നിന്നു. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും അവന് കുറെ വിശ്വാസം കിട്ടി. അവൻ പന്തലിലോട്ട് കയറിയപ്പോ ഇപ്രകാരം ഒരു വചനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. പെട്ടെന്ന് അവന്റെ ഓർമ്മ പോയത് അവന്റെ വീട്ടിൽ, അവന്റെ ചേട്ടന്റെ വീട്ടിൽ എന്ന് പറയുന്നതാണ് ശരി, അവന്റെ അപ്പനും അമ്മയും അവന് 3.5 വയസ്സുള്ളപ്പോൾ പകർച്ചവ്യാധി വന്നു മരിച്ചു. അപ്പോൾ അവന്റെ മൂത്ത ചേട്ടന്റെ ഭാര്യ ആണ് വളർത്തിയെടുത്ത് ഉയർത്തിയെടുത്തത്. ഇപ്പോൾ അവന് 18 വയസ്സാണ്. അന്ന് ആ ഭാര്യ കിടപ്പുരോഗിയായിട്ട് നാളുകൾ കുറയായി. ആ കിടക്കയിൽ കിടന്നാണ് മലമൂത്രങ്ങളൊക്കെ പോകുന്നത്. അങ്ങനെയുള്ള ശയ്യാവലംബിയായി കിടക്കയിൽ കിടന്ന ചേട്ടത്തി അമ്മയുടെ കാര്യം അവൻ ഓർത്തു. അവന് ചേട്ടത്തി അമ്മയോട് വലിയ സ്നേഹമാണ്, കാരണം അവനെ വളർത്തിയെടുത്തത് അവളാണ്. പെട്ടെന്ന് കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കുമെന്ന് വചനം കേട്ടപ്പോൾ അവനിലേക്ക് വിശ്വാസത്തിന്റെ പ്രത്യാശയുടെ ഒരു കത്തിജ്വലനം ഉണ്ടായി. 4:30 കഴിഞ്ഞു. 4:30-5:00 കൺവെൻഷൻ അവസാനിച്ചു. അവൻ വളരെ വേഗത്തിൽ നടന്ന് അവൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ വീട് പൂട്ടിക്കിടക്കുന്നു. അവൻ വാതിലിൽ മുട്ടി, ആരും വാതിലൊന്നും തുറക്കുന്നില്ല. എന്തു പറ്റിയെന്ന് അറിയത്തില്ല. അവൻ വീടിന് ചുറ്റും 2-3 റൗണ്ട് ഇങ്ങനെ നടന്നു. അതിനുശേഷം വന്ന് ഒന്നുകൂടെ മുട്ടി, വാതിൽ തുറന്നു. അണിഞ്ഞൊരുങ്ങിയ ചേട്ടത്തി അമ്മ എഴുന്നേറ്റ് വന്ന് വാതിൽ തുറന്നു. ഇതെപ്പോൾ സംഭവിച്ചു, എങ്ങനെ സംഭവിച്ചു എന്നവൻ ചോദിച്ചു. ഏതാണ്ട് 3:30 ആയപ്പോൾ ഒരു വെളുത്ത നീണ്ട ഉടുപ്പിട്ട, താടി നീണ്ട ഒരാൾ വന്ന് എൻ്റെ കിടക്കയുടെ അടുത്ത് നിന്ന് എൻ്റെ കയ്യിൽ പിടിച്ച് എന്നെ എഴുന്നേൽപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശതാധിപൻ, 100 പട്ടാളക്കാരുടെ അധിപൻ, റോമാക്കാരുടെ പട്ടാള അധിപൻ. അവൻ ഈശോയെ കുറിച്ച് കേട്ടപ്പോൾ ആളയച്ചു.
എന്റെ ഭൃത്യൻ മരിക്കാറായി കിടക്കുകയാണ്. ഉടനെ ഈശോ പറഞ്ഞു, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം. അധികം കഴിയുന്നതിന് മുമ്പ് ശതാധിപൻ ആളയച്ചു, നീ എന്റെ വീട്ടിൽ വരാൻ എനിക്ക് യോഗ്യതയില്ല, നീ ഒരു വാക്കുച്ചരിച്ചാൽ മതി, എന്റെ ഭൃത്യന് സുഖമായിക്കൊള്ളും. കാരണം എന്റെ കീഴിൽ പട്ടാളക്കാരുണ്ട്, അവരോട് ഇങ്ങനെ ചെയ്യുക എന്ന് ഞാൻ പറയുമ്പോൾ അവരങ്ങനെ ചെയ്യുന്നു, അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നു, ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുന്നു, ഇത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവരതുപോലെ ചെയ്യുന്നു. അങ്ങനെയെങ്കിൽ നീ ഒരു വാക്ക് പറഞ്ഞാൽ എന്റെ ഭൃത്യൻ സുഖപ്പെടും, നീ എന്റെ വീട്ടിൽ പ്രവേശിക്കാൻ എനിക്ക് യോഗ്യതയില്ല. ഈശോ എല്ലാവരോടുമായി പറഞ്ഞു, ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല, പോയിക്കൊള്ളുക, നിങ്ങളുടെ വിശ്വാസം പോലെ സംഭവിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. അധികം കഴിയുന്നതിന് മുമ്പ് അറിയിപ്പ് വന്നു, ഭൃത്യൻ സുഖപ്പെട്ടു. എപ്പോൾ? ഈ വചനം യേശു പറഞ്ഞ അതേ സമയത്ത് ഭൃത്യൻ സുഖപ്പെട്ടു. കൈയടിച്ച്, കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക. ഹല്ലേലൂയ. ഈശോയും ശിഷ്യന്മാരും തങ്ങളുടെ മിഷനറി യാത്ര നടത്തുന്ന അവസരത്തില് ഇതാ ഒരു സിമിത്തേരിയുടെ അടുത്തേക്ക് ഒരു ശവസംസ്കാര ശുശ്രൂഷ സംഘം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ശിഷ്യന്മാരൊക്കെ ഓരോ കമന്റ് പറയാൻ തുടങ്ങി. ഇതൊരു കൊച്ചുകുട്ടിയാണെന്ന് തോന്നുന്നു, ആ കൊച്ചുകുട്ടിയുടെ സവടക്കിണ്ടെന്ന് പുഷ്പങ്ങളൊക്കെ ആണല്ലോ ഇട്ടിരിക്കുന്നത്, ഇത് ഒരു അമ്മയാണല്ലോ കരയുന്നത്. അപ്പൊ യൂദാസ് കരിയാത്ത പറഞ്ഞു, എന്റെ അമ്മയാണെങ്കിൽ, ഞാനാണ് മരിച്ചതെങ്കിൽ എന്റെ അമ്മ ഇത് സഹിക്കുകയില്ല. അമ്മയോട് വലിയ സ്നേഹമായിരുന്നു യൂദാസ് കരിയാത്തയ്ക്ക്. അപ്പൊ ഞാനോ മറ്റോ ആണ് മരിച്ചിരുന്നെങ്കിൽ എന്റെ അമ്മയ്ക്ക് ഇത് താങ്ങാൻ പറ്റുകയില്ലായിരുന്നു. ശവമഞ്ചം അടുത്ത് വന്നു. ഈശോ ആവശ്യപ്പെട്ടു ശവമഞ്ചം താഴെയിറക്കുക. ആ അമ്മ ഈശോയുടെ കൈ തട്ടി മാറ്റി. ഈശോ ആ അമ്മയെ തൊട്ടൈക്ക് പിടിച്ചു നിർത്തി ശവമഞ്ചം ഇറക്കി വെച്ചു, മൂടി മാറ്റി, ആ യുവാവിൻ്റെ മുഖത്തുള്ള വസ്ത്രം മാറ്റി. എന്നിട്ട് ഈശോ പറഞ്ഞു, യുവാവേ എഴുന്നേൽക്കുക, ഞാൻ കൽപ്പിക്കുന്നു. അവൻ എഴുന്നേറ്റു. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. വെളിപാട് 1:17-18 യേശു അരുളി ചെയ്യുന്നു, ഞാൻ ആദിയും അന്തവുമാകുന്നു. നമ്മുടെ എല്ലാവരുടെയും ആദിയും അന്തവും യേശുവാണ്, ദൈവമാണ്. മരിച്ചവനെങ്കിലും ഞാൻ ജീവിച്ചിരിക്കുന്നവനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപാട് 1:8 യേശു അരുളി ചെയ്യുന്നു, ഞാൻ ആൽഫായും ഒമേഗായുമാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 28:18 ഈശോ പറയുകയാണ്, മരിച്ചുയർത്ത കർത്താവ് പറയുകയാണ്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. സകല അധികാരവും, ഒരു ചക്രവർത്തിക്കുമല്ല, ഭരണകർത്താക്കൾക്കുമല്ല, പണ്ഡിതന്മാർക്കുമല്ല, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള രക്ഷിക്കാനുള്ള അധികാരം, പാപമോചനം നൽകാനുള്ള അധികാരം, ജീവിത നവീകരണം, ജീവിത വിശുദ്ധീകരണം നൽകാനുള്ള അധികാരം, രക്ഷ നൽകാനുള്ള അധികാരം പിതാവായ ദൈവം എനിക്കു നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് നൽകിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, നിങ്ങൾ ലോകമെങ്ങും പോയി സകല ജാതികളെയും ശിക്ഷ്യപ്പെടുത്തണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം നൽകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ പഠിപ്പിച്ചവ മറ്റുള്ളവരെ പഠിപ്പിക്കണം. അപ്പോ ഈശോ ഉയർത്തെഴുന്നേറ്റ് കർത്താവ് പറഞ്ഞത്, എല്ലാവരും എഞ്ചിനീയർ ആയിക്കൊള്ളുക, എല്ലാവരും ഡോക്ടർ ആയിക്കൊള്ളുക, എല്ലാവരും
എങ്ങനെ പണം വാരി കൂട്ടാം എന്ന് ആലോചിച്ചു കൊള്ളുക, എല്ലാവരും പുതിയ കെട്ടിടങ്ങൾ എങ്ങനെയാ പണിയെന്ന് ആലോചിച്ചു കൊള്ളുക എന്നല്ല. നിങ്ങൾ മാനസാന്തരപ്പെട്ടവരാണെങ്കിൽ, നിങ്ങൾ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം പരിശുദ്ധാത്മാവ് നിറഞ്ഞ് മറ്റുള്ളവർക്ക് ദൈവത്തിന്റെ രക്ഷ, യേശുവിലൂടെയുള്ള സൗജന്യ രക്ഷ, നിത്യജീവനെ കുറിച്ചുള്ള അറിവ് നിങ്ങൾ പകർന്നു കൊടുക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. മരിയ വോൾത്തർത്തയുടെ ദർശന പുസ്തകത്തിൽ ഈശോ പറയുകയാണ്, നിങ്ങൾ മരിച്ചു കഴിയുമ്പോൾ രണ്ട് അന്ത്യമുണ്ട്. ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നൽകപ്പെടും. ഒന്ന് സ്വർഗം, അല്ലെങ്കിൽ നരകം. സ്വർഗമാണെങ്കിൽ ഒരുപക്ഷെ ഒരു ശുദ്ധീകരണ കാലവും ഉണ്ടാകാം, ശുദ്ധീകരണ സ്ഥലം. മരിച്ചു കഴിയുമ്പോൾ ഒരു തനതു വിധി ഉണ്ടാകും, അവിടെ വെച്ചാണ് ആത്യന്തികമായിട്ടുള്ള തീരുമാനം ഉണ്ടാവുക. ആ തനതു വിധിയിൽ ഒരേ ഒരു ചോദ്യമേ ചോദിക്കുകയുള്ളൂ, നിങ്ങൾ എത്ര പേരെ പാപത്തിനും ദുശ്ശീലങ്ങൾക്കും ദുഃഖങ്ങൾക്കും അടിമപ്പെട്ടവരെ നേടിയെടുത്തു, ദൈവരാജ്യത്തിന്റെ മക്കളാക്കി, ദൈവമക്കളാക്കി. ഏറ്റവും വലിയ പരസ്നേഹ ശുശ്രൂഷ, പാപികളുടെ മാനസാന്തരം, ജനതകളുടെ മാനസാന്തരം, യേശുവിനെ അറിയാത്ത ജനതകൾ, നിത്യരക്ഷയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ, അവർക്കെങ്ങനെ നിത്യരക്ഷയുടെ സന്ദേശം നിങ്ങൾ കൊടുത്തു, നിങ്ങളുടെ ജീവിതം വഴി, നിങ്ങളുടെ മാതൃക വഴി, നിങ്ങളുടെ പ്രബോധനം വഴി, നിങ്ങളുടെ കൂട്ടായ്മ ആചരണം വഴി, നിങ്ങൾ എങ്ങനെ മറ്റുള്ളവരെ ദൈവമില്ലാത്തവരെ ദൈവമുള്ളവരാക്കി മാറ്റി എന്ന ഒരൊറ്റ ചോദ്യമേ നിങ്ങളോട് ചോദിക്കുകയുള്ളൂ. ഏറ്റവും വലിയ പരസ്നേഹ ശുശ്രൂഷ അതാണു. താനും മറ്റ് പാവപ്പെട്ടവരെ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷകൾ അപ്രധാനമാണെന്നല്ല, ഓരോ സാഹചര്യം അനുസരിച്ച് നമ്മൾ തീർച്ചയായും പാവപ്പെട്ടവരെ സഹായിക്കണം, ശുശ്രൂഷിക്കണം. അത് ദൈവത്തിന്റെ പദ്ധതിയിൽ പെട്ടതാണ്. ഹല്ലേലൂയാ. നിർബന്ധ പദ്ധതിയിൽ പെട്ടതാണ്. മത്തായിയുടെ സുവിശേഷം 25 അധ്യായത്തിൽ അതിന്റെ ലാസ്റ്റ് ജഡ്ജ്മെന്റ്, അവസാന വിധിയുടെ വിവരണം കൊടുക്കുമ്പോൾ ഈശോ പറയുന്നത്, ഞാൻ വസ്ത്രമില്ലാത്തവനായി വന്നപ്പോൾ നിങ്ങൾ എനിക്ക് വസ്ത്രം തന്നു, ഒന്നും ഭക്ഷിക്കാനില്ലാത്തവനായി വന്നപ്പോൾ നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു, ഞാൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ വന്ന് കണ്ടു, അതുകൊണ്ട് പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക, ആ പിതാവിന്റെ അടുത്തേക്ക് പോകാനുള്ള ഗണത്തിലേക്ക് നിങ്ങൾ പോയിക്കൊള്ളുക. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ ഓരോ മനുഷ്യ വ്യക്തിയിലും ദൈവത്തെ കണ്ട്, ക്രിസ്തുവിനെ കണ്ട് അവരെ ശുശ്രൂഷിക്കുക. അതിലേറ്റവും പരമോന്നതമായിട്ടുള്ളത് നിത്യജീവനിലേക്ക് അവരെ നയിക്കുന്നവരായി തീരുക. മത്തായി 6:33 ഈശോ പറയുന്നു, ആദ്യമായി ദൈവത്തിന്റെ രാജ്യം, പരിശുദ്ധാത്മാവ് നിറഞ്ഞ ജീവിതം, അതുവഴി ദൈവസ്നേഹം നിറഞ്ഞ ജീവിതം, പരസ്നേഹം നിറഞ്ഞ ജീവിതം, ആദ്യമായി ദൈവത്തിന്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുവിൻ, ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കപ്പെടും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സുവിശേഷം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ പിതാവ് പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നു. എന്താണ് സുവിശേഷം? ഈശോ ശിഷ്യന്മാർക്ക് കൊടുത്ത അന്ത്യകൽപ്പന, വലിയ കൽപ്പന, മർക്കോസ് 16:15 മുതൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും എന്റെ സുവിശേഷം പ്രസംഗിക്കണം. മനുഷ്യരോട് മാത്രമല്ല, സകല സൃഷ്ടികളോടും. മാനസാന്തരപ്പെടേണ്ടത് മനുഷ്യരാണ്. അവര് മാനസാന്തരപ്പെടുമ്പോ നമ്മുടെ എതിരാളികളായ പാമ്പും തേളും ഒക്കെ നമ്മുടെ അനുകൂലികളായി മാറും. നമ്മൾ ദൈവകൽപ്പന ലംഘിച്ചതുകൊണ്ടാണ് എല്ലാ വിഷജീവികളും വന്യമൃഗങ്ങളും എല്ലാം നമ്മുടെ എതിരാളികളായി മാറിയത്. അതല്ലെങ്കിൽ
ആദത്തെയും ഹവ്വായെയും സൃഷ്ടിച്ചപ്പോൾ ഉൽപ്പത്തി 1:26-28 വരെ വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നു, മനുഷ്യനെ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു, ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ നിവേശിപ്പിച്ചു. എങ്ങനെയുള്ള ആത്മാവ്? അനശ്വരമായ ആത്മാവ്, ദൈവ സാദൃശ്യമുള്ള ആത്മാവ്. എന്നിട്ട് കർത്താവ് കൽപ്പിച്ചു, നിങ്ങൾ വർദ്ധിച്ചു വരികണം. നിങ്ങൾക്ക് രണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, നിങ്ങൾ വർദ്ധിച്ചു വരികണം, ഭൂമി മുഴുവൻ നിറയണം. ഇതുപോലെ തന്നെ മറ്റൊരു പാപമാണ് കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കാൻ കൃത്രിമം ചെയ്യുക. സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയാണ് വിവാഹം എന്ന കൂദാശ കർത്താവ് സ്ഥാപിച്ചിരിക്കുന്നത്. കുറെ ലൈംഗിക സന്തോഷം അനുഭവിച്ചോട്ടെ എന്ന് കരുതിയല്ല, സന്താനോൽപാദനം, ധാരാളം മക്കൾ ഉണ്ടാകണമെന്നാണ് ദൈവഹിതം. ഭൂമിയിൽ ഇപ്പോഴും കോടിക്കണക്കിന് ഏക്കർ സ്ഥലം വെറുതെ കിടപ്പുണ്ട്, സമ്പത്തും കുന്നുകൂടി കിടപ്പുണ്ട്. മനുഷ്യന്റെ സ്വാർത്ഥത കൊണ്ട് മറ്റുള്ളവർക്ക് കൊടുക്കാതെ കുമിഞ്ഞുകൂട്ടി വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ കൽപ്പന എന്താണ്? നിങ്ങൾ വർദ്ധിച്ചു വരികണം, ഭൂമി മുഴുവൻ നിറയണം. നിങ്ങളെല്ലാവരും PhD, അതിൻ്റെ അപ്പുറത്തെ PhD എല്ലാ ഡിഗ്രി എടുക്കണം എന്നല്ല പറഞ്ഞത്. വിവാഹപ്രായമാകുമ്പോൾ മക്കളെ വിവാഹം ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവർ വേറെ ആരുടെയെങ്കിലും കൂടെ പോകും, നമ്മൾ കണ്ണുനീർ ഒലിപ്പിക്കും. കാരണം സമയത്ത് വിവാഹം ചെയ്ത് കൊടുത്തില്ല, ദൈവ പദ്ധതി പൂർത്തിയായില്ല. ഹല്ലേലൂയ, യേശുവേ നന്ദി. ജെറമിയ 29:6-7, വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ, നിങ്ങളുടെ പുത്രീ പുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവർക്കും മക്കൾ ഉണ്ടാകട്ടെ, നിങ്ങൾ പെരുകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. ഹല്ലേലൂയ എന്ന് പറഞ്ഞേ. ജെറമിയ 29:6, വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ, നിങ്ങളുടെ പുത്രീ പുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ, അവർക്കും മക്കൾ ഉണ്ടാകട്ടെ, നിങ്ങൾ പെരുകണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. ഇവിടെ ഇരിക്കുന്നവരിൽ കുറെ പേരൊക്കെ കൃത്രിമ ജനന നിയന്ത്രണമൊക്കെ നടത്തി സന്താനോൽപാദനം തടഞ്ഞവരായിരിക്കാൻ ഇടയുണ്ട്. അവർക്ക് ഇനി അത്മഹത്യാലൊന്നും ആരും പോകണ്ട. ഇനി അടുത്ത തലമുറയിൽ ധാരാളം മക്കളുണ്ടാകാൻ പ്രാർത്ഥിച്ചേക്കുക. നമ്മുടെ മക്കളും കൊച്ചുമക്കളും ധാരാളം മക്കളും ഉണ്ടാകട്ടെ. പിന്നെ ഇനി സുവിശേഷ വേല ചെയ്ത് ധാരാളം ആത്മീയ മക്കൾ ഉണ്ടാകണമെന്നുള്ള ഒരു ദാഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. ദൈവത്തിന് എല്ലാ തെറ്റുകളും ക്ഷമിക്കുന്ന ദൈവത്തിന് നമുക്ക് പറ്റിയ പോംവഴികളുമൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഇനി ആരും നിരാശപ്പെടാനോ ഒന്നും പോകണ്ട. അടുത്ത തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവവചനം മനസ്സിലാക്കുവാൻ, ദൈവവചനം ഗ്രഹിച്ച് ജീവിതം കരുപിടിപ്പിക്കുവാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവവചനത്തിന് വേണ്ടി സമയം മാറ്റിവെക്കുന്നവരായി നമ്മൾ തീരണം. ദശാംശം കൊടുക്കുക എന്ന് പറയും, 10-1. പൊതുവെ ഒരു ധാരണയുണ്ട് സമ്പത്തിന്റെ മാത്രം ദശാംശമാണ്. ഏറ്റവും വലിയ സമ്പത്ത് ഒരു ദിവസം ഇന്ന് ഫ്രീ ആയിട്ട് കിട്ടി എന്നുള്ളതാണ്. ഇന്നലെയോ ഇന്നോ മരിച്ചു പോകാവുന്നവരാ നമ്മളൊക്കെ. ഒരു ഫ്രീ ഗിഫ്റ്റ് തന്നിരിക്കുക ഒരു ദിവസം കൂടെ. ആ ഒരു ദിവസം അതിൻ്റെ 10-1 കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു 2.5 മണിക്കൂർ വരും. വ്യക്തിപരമായ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, സാധിക്കുന്നവരൊക്കെ ദിവസേന പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് കുർബാന കൈക്കൊള്ളുക, സാധിക്കുന്നവർ 1 മണിക്കൂർ ദിവ്യകാരുണ്യ ആരാധനയുടെ മുമ്പിലായിരിക്കുക. ആ സമയത്ത് ലോകം മുഴുവനിലേക്ക് അനുഗ്രഹം വർഷിക്കപ്പെടും. വിശുദ്ധ കുർബാനയുടെ മുമ്പിലായിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയല്ലത്, അനേകായിരങ്ങൾക്ക് വേണ്ടി നമ്മുടെ പ്രാർത്ഥന അങ്ങോട്ട് കടന്നു ചെല്ലും. വിശുദ്ധ കുർബാനയിൽ നിന്ന് ദൈവം ചുറ്റുമുള്ള ലോകത്തെ അനുഗ്രഹിക്കും. അമേരിക്കയിലെ ഒരു പള്ളിയിൽ സ്ഥിരം വഴക്കുണ്ടായിരുന്നു. അതിതാണ്, ഒന്ന്, ഒരു വിഭാഗം മാർത്തോമാ കുരിശ് വേണമെന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു വിഭാഗം, മറ്റൊരു വിഭാഗം ഈശോയുടെ ക്രൂശിത രൂപമാണ് വേണ്ടത് എന്നുള്ള വിഭാഗം. ഏതായാലും ഒരു പുതിയ അച്ഛൻ അവിടെ വികാരി, മലയാളി അച്ഛൻ വികാരിയായിട്ട് വന്നപ്പോൾ അച്ഛന് എവിടെ നിന്നോ ഒരു പുതിയ
ഉൾക്കാഴ്ച കിട്ടി. വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് ഒരു മണിക്കൂർ ആരാധന വെക്കുക, പറ്റുന്നവർ വന്നേക്കുക. എല്ലാ കുർബാനയ്ക്ക് മുമ്പും വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ചു വെക്കാൻ തുടങ്ങി. ഞങ്ങൾ കഴിഞ്ഞ ഏതാനും മാസം അവിടെ ചെന്നപ്പോൾ അച്ഛൻ പറഞ്ഞു, വിശുദ്ധ കുർബാനയുടെ ആരാധന വെച്ചതോടുകൂടി ഞങ്ങളുടെ ഇടവേല പിശാചി സ്ഥലം വിട്ടു. പതിവായിട്ട് ഓരോ കുർബാനയ്ക്ക് മുമ്പും ഒരു മണിക്കൂർ ആരാധന വെക്കാൻ തുടങ്ങി. അത് ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ആരാധനയായി. ആ സമയത്ത് നാം ദൈവം പ്രസാദിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാന അടച്ചു പൂട്ടി വെക്കാൻ വേണ്ടി തന്നിരിക്കുന്ന അല്ലത് സക്രാരിയിൽ. പിന്നെയോ പൊതുവായിട്ട് എഴുന്നള്ളിച്ച് വെച്ച് ഒന്നും രണ്ടും പേരെങ്കിലും ഉണ്ടെങ്കിൽ അവരവിടെ ഇരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി ചുറ്റുമുള്ള ലോകത്തേക്ക് ഒഴുകും. പ്രൈസ് ദ ലോർഡ്. പേര് സലിമോൾ വിക്ടർ, പാലക്കാട് നിന്ന് വരുന്നു. രണ്ടു വർഷമായി നല്ല നടുവേദനയായിരുന്നു, ഇപ്പൊ പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ടു. യേശുവെ നന്ദി. യേശു, എൻ്റെ പേര് ഏരിയാമ്മ, ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. എനിക്ക് പെടലിക്ക് വേദനയും കൈക്ക് വേദനയും നടുവിന് വേദനയും ഉള്ള ആളായിരുന്നു. ഇപ്പൊ എനിക്ക് വേദന മാറിയതായിട്ടുണ്ട്. ദൈവത്തിന് സ്തുതി. തലശ്ശേരി നിന്ന് വരുന്നു. എനിക്ക് ഒരു രണ്ടു കൊല്ലം കൊണ്ട് നടുവേദന ഉണ്ടായിരുന്നു, ഇപ്പം ഭരണവിശ്വാസം പൂർണ്ണമായി മാറി.